നമസ്കാരം. കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതോടുകൂടി കോൺഗ്രസ്സിൽ ഇനി എന്തൊക്കെയോ മാന്ത്രികമായിട്ടുള്ള പരിപാടികൾ നടക്കാൻ പോകുന്നു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ്. എന്ത് മാന്ത്രികമായിട്ടുള്ള പരിപാടി? ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ നിശ്ചലമായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയിരിക്കുകയാണ്. ആ സംവിധാനത്തിൽ കെ സുധാകരൻ ഇപ്പോൾ ഒരു മാന്ത്രിക വടിയുമായി ഇങ്ങോട്ട് വന്ന് നാളെ മുതൽ കോൺഗ്രസ് ഒരു പുതിയ സംവിധാനമായിട്ട് മാറുമെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവർ അതുപോലെയെന്ന് വിശ്വസിക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ നാട്ടിലെ ആൾക്കാരെല്ലാം അത്രത്തോളം മണ്ടന്മാരാണെന്ന്? ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നുള്ള മുറവിളിയെല്ലാം കോൺഗ്രസിനകത്ത് വളരെ ശക്തമായിരുന്നു എന്ന് കരുതി. കെ സുധാകരൻ എന്ന വ്യക്തിയെ വ്യക്തിപരമായി എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം ഒരു പരിശുദ്ധനൊന്നുമല്ല. 80s 70s ലാസ്റ്റും പരിശോധിച്ചാൽ എന്തായിരുന്നു കെ സുധാകരന്റെ രാഷ്ട്രീയമെന്ന് ഓരോരുത്തരും അന്വേഷിച്ചു നോക്കണം. അന്ന് കോൺഗ്രസ് വിട്ട്, അതായത് കെ എസ് യുയിലൂടെ വളർന്നു വന്ന അദ്ദേഹം ഈ പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പോയ പാർട്ടി ഏതാണെന്ന് കോൺഗ്രസ്സുകാർ മറന്നിട്ടില്ലല്ലോ അല്ലെ? പേര് ജനസംഘം എന്നാണ്. അത് പരിഷ്കരിച്ച് ഇന്ന് വന്ന് നിൽക്കുന്ന പാർട്ടിയുടെ പേരാണ് ബി ജെ പി എന്നും ആർ എസ് എസ് എന്നൊക്കെ. ആ പാർട്ടിയിൽ നാലഞ്ച് കാലത്തോളം പ്രവർത്തിച്ച കെ സുധാകരൻ ഇപ്പോൾ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നാൽ അങ്ങോട്ട് വലിയ മലക്കം മറച്ചിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് ചില മൂഢന്മാരുടെ സ്വപ്നം മാത്രമാണ്. ഒന്ന് തലമുറ മാറ്റം ഒന്നുകൂടി ഇവർ അവകാശവാദം ഉന്നയിക്കണം. എന്തോന്ന് തലമുറ മാറ്റം? 73 വയസ്സുകാരനായ ഒരു വ്യക്തി പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നതാണോ തലമുറ മാറ്റം? അതായത് 80 വയസ്സുണ്ടായിരുന്ന പാർട്ടിയിൽ 73-കാരൻ വരുമ്പോൾ അത് വലിയ തലമുറ മാറ്റമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഇത് തന്നെയാണ് ഈ പാർട്ടിയുടെ കുഴപ്പമെന്ന് പറയുന്നത്. കെ സുധാകരൻ കുറെയേറെ വകതിരിവില്ലാതെ ആളുകളെ വായി തോന്നുന്നത് വിളിച്ചു പറയാൻ ശേഷിയുള്ള ഒരു നേതാവ് എന്നതിനപ്പുറം അദ്ദേഹത്തെ വ്യക്തിപരമായി പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്ന എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്? ഒരാളെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പറയുകയും അച്ഛന് പറയുകയും ജാതി പറയുകയും ഇതൊക്കെ ചെയ്യുന്നതാണ് ഒരാളുടെ ഗുണമെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചിന്ത തന്നെയാണ് കോൺഗ്രസിനെ ഇന്ന് കാണുന്ന അധപ്പതനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് തിരിച്ചു വരാനിപ്പോൾ ഇദ്ദേഹത്തിന്റെ നാക്കുകൊണ്ട്, അതായത് എല്ലില്ലാത്ത നാക്കാണല്ലോ സുധാകരന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, ഈ നാക്ക് വെച്ചിട്ട് അദ്ദേഹം പാർട്ടിയെ ഇപ്പോൾ ഉത്തേജിപ്പിക്കുമെന്നാണോ പറയുന്നത്? ഇപ്പോൾ അറഞ്ചം പുറഞ്ചം വിവാദങ്ങൾ പിടിച്ചു വാങ്ങാൻ പോവുകയാണ്, അതിനപ്പുറത്തേക്ക് ഒരു തർക്കവും വേണ്ട. ചെന്നിത്തലയുടെ കേരള രക്ഷാ യാത്രയുണ്ട്, എല്ലാവർക്കും അറിയാലോ അല്ലെ? അതിൽ ഏറ്റവും കൂടുതൽ വിവാദം എന്തായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അച്ഛൻ ചെത്ത് തൊഴിലാളിയാണെന്നും അദ്ദേഹത്തിന്റെ ജാതിയും അല്ലെങ്കിൽ കുലത്തൊഴിലും പറഞ്ഞ് അധിക്ഷേപിച്ച് ഒരു വലിയ വിവാദം പിടിച്ച ഒരു ചരിത്രമുണ്ടായിരുന്നു. ഇതൊന്നും വേണ്ട, ബി ജെ പിയോടൊപ്പം പോകുമെന്ന് കേരളത്തിൽ പ്രഖ്യാപിച്ച മറ്റൊരു നേതാവാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ പറയുന്നത് കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയിലേക്ക് ഒരു വലിയ ഒഴുക്കുണ്ടാകുമെന്നാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയോടല്ല അപ്പോ കാലങ്ങളായി സുധാകരന് സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഓരോന്നെടുത്ത് പരിശോധിച്ചാലും അദ്ദേഹം എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതായത് തന്നെ ആരെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ, കാരണം താനൊരു വലിയ പ്രസ്ഥാനമാണ്, എന്റെ മുന്നിൽ ആരും വലിയ നേതാവായിട്ടൊന്നുമല്ല, ഞാൻ പറയുന്ന വാക്കുകൾ അതേപടി അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് കളഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കേട്ടില്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ സൗകര്യമില്ല. അതായത് തനി ഒരു ഗുണ്ട നാവുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കെ സുധാകരൻ എന്ന് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടോ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒന്നും, അദ്ദേഹം നടത്തിയ പ്രവർത്തനം കൊണ്ടോ ഒന്നും അദ്ദേഹത്തെ ഒരിക്കലും മഹത്വവൽക്കരിക്കാനൊന്നും കഴിയില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘടന രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലിന്റെ ഇതൊക്കെ നടത്തിയാണ് അദ്ദേഹം വളർന്നു വന്നത്. നാൽപ്പാടി വാസു കേസൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. കെ സുധാകരൻ ജയിലിൽ കിടന്നിട്ടുള്ള സന്ദർഭം പോലുമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല, വെട്ടിന് വെട്ടും അല്ലെങ്കിൽ കൊലയ്ക്ക് കൊലയെന്നൊക്കെയാണ് പറയുന്നത് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്ന ഒരു ആശയമാണ്. എന്നിരുന്നാൽ കൂടിയും കണ്ണൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹം എന്തൊക്കെയോ മലമറിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പടപൊരുതി നിന്ന നേതാവാണെന്ന്. എന്ത് നേട്ടം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കും, കെ സുധാകരന്റെ നേതൃത്വത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. 11 സീറ്റിൽ 2 സീറ്റ് മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. ഈ പറയുന്ന സുധാകരന്റെ തട്ടകമായിട്ടുള്ള കണ്ണൂർ മണ്ഡലത്തിൽ പോലും എന്താ അവസ്ഥ? ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയാ തോറ്റത്. ആരുടെ കുഴപ്പമാണ്? പിണറായി വിജയന്റെ കുഴപ്പമാണ്. പിന്നെ വേറെ ഏതൊക്കെ സീറ്റിലാണ് ജയിക്കാൻ പറ്റിയത്? അത് മട്ടന്നൂരിൽ കെ കെ ശൈലജ ജയിച്ചത് 60,000 വോട്ടിന് മുകളിൽ, പിണറായി വിജയൻ ധർമ്മടത്ത് ജയിച്ചത് 50,000 വോട്ടിന് മുകളിൽ. ഇതാണോ സുധാകരന്റെ അവിടുത്തെ ജനസേവനം എന്ന് പറയുന്നത്? അപ്പോ അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ കരുതുന്നുണ്ടെങ്കിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സുധാകരൻ വന്നുകൊണ്ട് കോൺഗ്രസിലെ പ്രവർത്തകർക്ക് ചിലർക്ക് ആവേശമുണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പ്രായോഗികമായി നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഉത്തേജന പാക്കേജായി മാറാനൊന്നും പോകുന്നില്ല. കാര്യം പ്രശ്നം അവിടെയെന്ന് പോലെ നിൽക്കുന്ന, തല മാറ്റിയാൽ ഉടലിന്റെ പ്രശ്നം മാറും, ഒരിക്കലും മാറത്തില്ല. ആദ്യം വേണ്ടത് ഈ സംവിധാനത്തെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ശേഷി വേണം.
അതിന് സംഘടനാ സംവിധാനമാണ് വേണ്ടത്. അല്ലാതെ പുതുമുഖ നായകന്മാരെ കൊണ്ടുവന്ന് ഇരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പടവും നന്നാൻ പോകുന്നില്ല. ബേസിക്കലി അതിന്റെ കഥ നന്നായിരിക്കണം. കഥയും തിരക്കഥയും നന്നാണെങ്കിൽ മാത്രമേ ഒരു സിനിമ നന്നാകാൻ പോകൂ. അത്രയേ ഉള്ളൂ. സുധാകരൻ വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകാത്ത ഒരു അത്ഭുതം കെപിസിസിയുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കെപിസിസിയുടെ സംഘടനാ ശേഷി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ ഗ്രൂപ്പ് തർക്കം നിലനിൽക്കുകയാണ്. ഇതുവരെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും ഒരു കെപിസിസി അധ്യക്ഷൻ ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറായിട്ടില്ല. തിരുവനന്തപുരത്തില്ല, അദ്ദേഹമൊക്കെ ആലപ്പുഴ പോയിരിക്കണം. എന്താ നിയമസഭ അടക്കുമ്പോൾ ആലപ്പുഴ എന്താ റിസോർട്ടിൽ പോയി കിടക്കുകയാണ്, ഹൗസ് ബോട്ടിൽ എന്തോ ഉല്ലാസ യാത്രയ്ക്ക് പോയിരിക്കും പോലെയാണ്. അപ്പോ അവരൊക്കെ ഇവിടെ വന്ന് ഇദ്ദേഹത്തെ പൂർണ്ണ മനസ്സാലെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പാർട്ടിക്കകത്ത് ഇനി ഒരു തരത്തിലുള്ള തർക്കവും ഇല്ലാന്ന് തോന്നുന്നു. ഒരുപക്ഷെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി വരുമ്പോൾ ഉണ്ടാകുമ്പോന്ന ഏറ്റവും വലിയ ഒരു പ്രതിഭാസമായി മാറരുത് എന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസിലെ ഈ പറയുന്ന ഗ്രൂപ്പ് മാനേജർമാരടക്കം പലരും ബി ജെ പിയിലേക്ക് പോകാതിരുന്നാൽ കൊള്ളാം. പലരും അസംതൃപ്തരാണ്, എ ഐ സി സിയോടെല്ലാം കടുത്ത നീരസതയിലാണ്. അപ്പോ അവരെയൊക്കെ ഇദ്ദേഹം എങ്ങനെയാണ് മെരുക്കിക്കൊണ്ട് പോകാൻ പോകുന്നത്? ഈ എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഒരുപാട് പേർ കളഞ്ഞിട്ട് പോകും. ഇപ്പോ ഒരു ആവേശത്തിന് പറയാം, പിണറായി വിജയനെതിരെ പറയുമ്പോൾ ആവേശം കൊള്ളാം. സ്വന്തം നിലയ്ക്ക് മുഖത്ത് നോക്കി തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ ആരെങ്കിലും സഹിക്കൂ? ഇതാണ് പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാകാൻ പോകുന്നത്. വെട്ടൊന്ന് തുണ്ട് രണ്ട് പോലെ വർത്തമാനം പറയുകയും സഹിഷ്ണുതയില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസിനെ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ വിഡ്ഢികളുടെ ലോകത്താണെന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ.